എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഭർത്താക്കന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രീതിക്കാണ് അവർ അനുസരിക്കേണ്ടത് എന്ന് ലോകത്തിൻ്റെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് കേട്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കടമകൾ, ഒരുപാട് കടപ്പാടുകൾ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചെയ്താലും മാത്രമേ അള്ളാഹുവിൻ്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന് പരിശുദ്ധ നബിയെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ഒരു അറാബിയായ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ മുസ്ലിമായി, ഇന്നി അസ്ലംത യാ റസൂലല്ല, ഞാൻ മുസ്ലിമായി, പക്ഷേ എൻ്റെ ഈമാൻ അങ്ങോട്ടൊന്നും ഉറച്ചിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഈമാൻ നല്ല പോലെ ഒന്ന് ഉറക്കാൻ വേണ്ടി എന്തെങ്കിലും അവിടെ നിന്ന് ചെയ്യണമെന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, മാ തുജീദ്, എന്താണ് ഉദ്ദേശിക്കുന്നേ? അവിടെ നിന്ന് പറഞ്ഞു, നിബിധങ്ങളെ, എനിക്കെന്തെങ്കിലും അവിടുത്തെ ഒരു അത്ഭുതം കാട്ടിത്തരണം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല, എന്താണ് നീ ആഗ്രഹിക്കുക എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ ചുറ്റുപാട് വന്ന് നോക്കുമ്പോ ഒരു വൃക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ആ കാണുന്ന വൃക്ഷത്തിനെ കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ച് ആ വൃക്ഷം അവിടത്തെ മുമ്പിലെത്തണം, ആ ഒരു കാഴ്ചയെ കാണണം. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വിളിക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട ഇമാം ബുസൂർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ വൃക്ഷത്തെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹി തങ്ങളെ ആ വൃക്ഷത്തെ ഒന്ന് കൈചൂണ്ടിക്കൊണ്ട് വിളിച്ചപ്പോ ആ വൃക്ഷം ഒന്ന് ആദ്യം ഒന്ന് വലത്തോട്ട് ചാഞ്ഞു, പിന്നെ വന്ന് ഇടത്തോട്ടും ചാഞ്ഞു, പിന്നെ വന്ന് പിന്നോട്ട് ചാഞ്ഞു, പിന്നെ വന്ന് മുന്നോട്ട് ചാഞ്ഞു, അവസാനം ഒരു കൊച്ചു കുട്ടിയപ്പോ കാൽപാദമില്ലാതെ അതാ ഒരു പുരുഷൻ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് അതാ കടന്നു വരുകയാണ്. ആ വൃക്ഷം കടന്നു വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ സുജോദന വീണു. ഇതാ അറാബിയായ മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചിന്തിച്ചു, ബുദ്ധിയില്ലാത്ത വകതരമില്ലാത്ത ഈ വൃക്ഷമത ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ എന്തുകൊണ്ട് സുജോദ ചെയ്യുമ്പോ ചിന്തിക്കാറ് ബുദ്ധിയുള്ള നമ്മളൊക്കെ എന്തുകൊണ്ടാ നമുക്കൊന്ന് സുജോദ ചെയ്യാൻ കഴിയാതെ പോകുന്നത്? ആ മനുഷ്യൻ അല്ലാതെ റസൂലിനോട് ചോദിക്കുന്നു, അല്ലാതെ ഹബീബായ നബിയേ, ബുദ്ധിയില്ലാത്ത വൃക്ഷം അവിടത്തോടെ മുമ്പിൽ സുജോദന വേണമെങ്കിലോ, അവിടത്തോടെ സലാം പറഞ്ഞെങ്കിലോ, അവിടത്തേക്ക് വേണ്ടി ഒരുപാട് സലാത്തുകൾ ചൊല്ലുമെങ്കിലോ, അല്ലാതെ നബിയേ, ഞാനും അവിടത്തോടെ മുമ്പിൽ ഒന്ന് സുജോദന വീഴട്ടോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ റസൂലല്ലാഹി തങ്ങൾ പറഞ്ഞു പാടില്ല, ദുനിയാവിന്റെ പുറത്ത് ആരോടെങ്കിലും സുജൂദ് കൊണ്ട് കൽപ്പിക്കുമായിരുന്നെങ്കിലോ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലോ ഭാര്യമാരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെന്ന് മദീനത്തെ തെന്നോമന മലരേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക, ആരോടെങ്കിലും ഈ ദുനിയാവിൽ സുജൂദ് കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട പ്രിയത്തോടെ മുമ്പിൽ ഭാര്യമാർ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പ്. അപ്പൊ അത്രത്തോളം കടപ്പാടുകൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഉമ്മമാരെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തിനേറെ
അവരെന്തെങ്കിലും ഒരു സാധനം കൊണ്ട് തന്നാൽ അതിന് കുറ്റം പറയാൻ നമ്മൾ പോകരുത്. ഒരു പക്ഷേ നമുക്കതിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അതിന് ഇഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ, കൊള്ളാം, നല്ലത് എന്നെന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന് ഒരു സന്തോഷമായാൽ അത് അള്ളാഹുവിന്റെ സന്തോഷമാണ്, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷമാണ്. ലോകത്തിന്റെ നേതാവ് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അവിടുത്തെ ഭാര്യമാർ വളരെ സന്തോഷത്തോടുകൂടി അതിന് സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ചര്യയാണെങ്കിൽ ആ ചര്യയാണ് എൻ്റെ ഉമ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല, അവരോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് 100 രൂപയാണെങ്കിൽ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം 200 രൂപയുടെ ചിലവ് അവർക്ക് ഉണ്ടാകും. ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, ലോകത്തിന്റെ നേതാവിനും അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ, അവരാരും ലോകത്തിന്റെ നേതാവിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല, ആഹാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിഷമപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാനെന്ന് പഠിപ്പിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയാണ് പെങ്ങളെ പറയുന്നത്, ലോകത്തിന്റെ നേതാവ് നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഓരോ ദിവസവും ഓരോരോ ഭാര്യമാർ അറിയിലേക്ക് വരാറുണ്ട്. ഒരു ദിവസം നോക്കുമ്പോ സയ്യിദത്തുന്നിസ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ ആയത്തുള്ള ചുമരിൽ കൂടി എത്തി നോക്കുമ്പോ അതാ കടന്നു വരുമ്പോ നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോ അവിടെ ആയിഷ ബീവി കണ്ണൊഴിയോടെ കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ടല്ല, ആ ഭർത്താവിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുള്ളത് കൊണ്ടല്ല. പിന്നെന്തിനാണ് ആയിഷ ബീവി കരയുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നല്ലോ, എന്റെ വീട്ടിന്റെ കത്തത്തിന് ഒന്നും തന്നെ കൊടുക്കാറില്ല, നല്ലതുപോലെ കഴിക്കാന് കൊടുക്കാറില്ല, അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അടുക്കലേക്ക് തന്നെ പോയിരിക്കുന്നു. അന്നിട്ടോ തമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മ അറാ ബിഹി മിനൽ ജൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വേറിങ്ങനെ തടവുകയാണ്, വയറു വേദനെടുത്തിട്ടല്ല, രോഗമുള്ളത് കൊണ്ടല്ല, പിന്നെന്തിനാണ് തടവുന്നതെന്നറിയോ? മിമ്മ അറാബിഹി മിനൽ ജൂ, ലോകത്തിന്റെ നേതാവ് പട്ടിണി കിടന്നിട്ടാണ് കടന്നു വരുന്നത്, എന്റെ വീട്ടിലേക്ക് വന്നാൽ ഒന്നും കൊടുക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശപ്പ് മാറാൻ ആഹാരമല്ല കൊടുത്തത്, മറിച്ചോ ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് പോയിരുന്നിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു തആലാ എന്ന വയറിങ്ങ് തടറിയിട്ട് പറഞ്ഞു, നബിയേ അവിടത്തേക്ക് വല്ലാത്ത വിശപ്പുണ്ടെന്ന് എനിക്കറിയാ, വല്ലാത്ത ദാഹമുണ്ടെന്ന് എനിക്കറിയാ, പക്ഷേ നബിയേ എന്റെ വീട്ടിന്റെ കത്തൊന്നും കഴിക്കാ ഇല്ല. നബിയേ ഞാനും ഇന്ന് 3 ദിവസം കൊണ്ട് പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. നബിയേ അവിടത്തോട് പറയാ എനിക്ക് മടിയാണ്. അതുകൊണ്ടല്ലാവരുടെ റസൂലേ എന്റെ വീട്ടിൽ വന്നിട്ട് വിഷമിച്ചിട്ട് പോകല്ല നബിയേ, കണ്ണുനീരോടെ പോകല്ല നബിയേ. ആയിഷ എന്നെ പട്ടിണിയിട്ടെന്ന് മറ്റുള്ള ഭാര്യമാരോട് പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ള തങ്ങളേ
അതേപോലൊരവസ്ഥ ഇന്നിപ്പോ നമുക്കുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നേരം വെളുത്ത് കഴിഞ്ഞ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം പോകലാ എല്ലാം മുറഞ്ഞ് പണിയെടുക്കുന്നവരാണ്. അത് കൊണ്ട് തരുമ്പോ അവരെ കുറ്റം പറയല്ലേ, അവരെ ആക്ഷേപിക്കല്ലേ? അതല്ലാതെ നിമിഷമല്ല, ലോകത്തിന്റെ നേതാവ് നിമിഷമല്ല.